ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എന്റെ മോനെ, എന്റെ ഗ്രൂപ്പിലൊരു യൂട്യൂബർ, എന്റെ മോനെ ചേട്ടാ ഫ്രണ്ടാക്കോ പ്ലീസ്. ചേട്ടാ എന്നെ ഫ്രണ്ടാക്കോ. ആടാമുത്തെ ഫ്രണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടാ എന്റെ കൂടെ ഒരു കളി കളിക്കോ. ഒരു യൂട്യൂബറിന്റെ കൂടെ കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ചേട്ടാ. പ്ലീസ് എന്റെ കൂടെ ഒരു ക്ലാഷ് കോഡ് മാച്ച് കളിക്കാൻ വരുമോ? അതിനെന്താടാ, നമുക്ക് ഇപ്പൊ തന്നെ കളിക്കാലോ. എടാ ഇന്നെന്താ പരിപാടി? റാങ്ക് ഒന്നും പുഷ് ചെയ്യുന്നില്ലേ? നിനക്ക് എത്ര പോയിന്റായടാ? എടാ പോയിന്റിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. എടാ ഇന്നലെ കഷ്ടപ്പെട്ട് കുറച്ച് പോയിന്റ് പുഷ് ചെയ്തു, അതിനുശേഷം നൈറ്റ് കളിക്കുമ്പോ ഒരു ഹാക്കർ വന്നടാ, എന്നിട്ട് നല്ല മൈനസ് അടിച്ചു. അപ്പൊ തന്നെ പ്രാന്ത് കയറി ഞാനങ്ങ് നിർത്തി പുഷിങ്. എടാ നമുക്ക് ഇപ്പൊ പുഷ് ചെയ്താലോ കുറച്ച് പോയിന്റ്സ്? നീ ഏതെങ്കിലും നല്ലൊരു പ്ലെയറെ ഇൻവൈറ്റ് ചെയ്യ്, നമുക്ക് കുറച്ച് പുഷ് ചെയ്യാം, വേറെ പണിയൊന്നുമില്ലല്ലോ. എടാ കൊമ്പ, കുറെ നേരമായിട്ട് ഒരുത്ത മെസ്സേജ് അയക്കുന്നുണ്ടാ, നിന്റെ സബ്സ്ക്രൈബർ ആണെന്നാ പറയുന്നേ, നിന്നെ ഫ്രണ്ടാക്കി തരാൻ ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യണ്ടേ? ഞാൻ അവനെ ഇൻവൈറ്റ് ചെയ്യട്ടെ? എടാ അത് ശരി, ഇതൊക്കെ എന്തിനാടാ ചോദിക്കുന്നേ? എടാ അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. അപ്പൊ നീ അവരെ ഇൻവൈറ്റ് ചെയ്യ്, നമ്മുടെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാ നമ്മുടെ ചങ്ക് തന്നെയാ. എന്റെ മോനെ കൊമ്പൻ ബ്രോ, ഹലോ ബ്രോ, ഫ്രണ്ടാക്കോ ബ്രോ, ബിഗ് ഫാൻ ആണ് ബ്രോ. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രോ, എന്റെ ഫ്രണ്ടാണല്ലോ, പിന്നെന്താ പ്രശ്നം? സന്തോഷമായില്ലേ? എന്റെ മോനെ ചേട്ടാ സന്തോഷമായില്ലെന്നോ? ചേട്ടാ ഞാൻ കുറെ കാലമായി ചേട്ടനൊന്ന് ഫ്രണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. ചേട്ടൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്, ലൈക്കും കമന്റും ഒക്കെ ഇടാറുണ്ട്. ചേട്ടൻ നല്ല വീഡിയോസ് ആണ് കേട്ടോ ചെയ്യുന്നത്. താങ്ക്സ് എടാ മുത്തേ. പിന്നെന്താ ഇപ്പൊ സന്തോഷമായില്ലേ? പിന്നെ ഇപ്പൊ ഞാൻ ഫുള്ള് ഹാപ്പിയായി. എന്റെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു, അതിപ്പോ എന്തായാലും സാധിച്ചു. ചേട്ടാ ഈ ചേട്ടനോട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, കാരണം ഈ ചേട്ടനെ മെസ്സേജ് അയച്ചോണ്ടാണ് ഈ ചേട്ടനെന്നെ ഇൻവൈറ്റ് ചെയ്തത്. അങ്ങനെ ചേട്ടന്റെ ഗ്രൂപ്പിലൊന്ന് നിൽക്കാൻ പറ്റി. അയ്യോ ഒരു കാര്യം മറന്നു, ചേട്ടാ പോവല്ലേ, ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തോട്ടെ. ഇന്നെന്തായാലും വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ട് പവർ ആക്കണം. എല്ലാ കൂട്ടുകാരൊക്കെ എന്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ പി എമ്മിൽ ഒന്ന് മെസ്സേജ് ആക്കണം, ചേട്ടനെ ഒന്ന് ഫ്രണ്ടാക്കി തരുമെന്ന് ചോദിച്ച്. ചേട്ടാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒന്ന് വരണേ എന്റെ കൂട്ടുകാരന്മാരുടെ ഗ്രൂപ്പിലേക്ക്. ആടാ അതൊക്കെ സെറ്റാക്കാടാ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, അവരില്ലെങ്കിൽ നമ്മളില്ല, ആ ഒരു ചിന്ത മനസ്സിലുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? സെറ്റാക്കാടാ, നീ പേടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ക്ലാഷ് കോഡ് മാച്ച് പോയാലോ? ആ ചേട്ടാ പോയാലോ, പിന്നെന്താ, ഞാനത് ചോദിക്കാനിരിക്കായിരുന്നു. എന്റെ മോനെ, യൂട്യൂബറിന്റെ കൂടെ ഒരു മാച്ച് കളിക്കാൻ സാധിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ചേട്ടാ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് എന്റെ ചാനലിൽ ഇട്ടോട്ടെ? ആടാ അതിനെന്താ, നിനക്ക് ചാനലൊക്കെ ഉണ്ടോ? എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? സബൊന്നും അങ്ങനെ ഇല്ല, 60 സബൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ ഡെയിലി വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള നല്ല ഫോണും കാര്യങ്ങളൊന്നും എന്റെ കയ്യിൽ ഇല്ല. ആടാ അതൊക്കെ സെറ്റാവോടാ, എല്ലാരും ഇതേപോലെ തന്നെയാണ്, ആദ്യം എല്ലാരും ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ പേടിക്കണ്ടാ, നീ ഡെയിലി വീഡിയോസ് ഒക്കെ പറ്റുന്ന പോലെ ചെയ്തിടാൻ നോക്ക്, നമുക്ക് സെറ്റാക്കാം. ആ ചേട്ടാ ഞാൻ മാക്സിമം ഡെയിലി വീഡിയോസ് ഒക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ ഒരു 1 GB റാമിന്റെ ഫോണാ. ഈ ഫോണിനകത്ത് തന്നെ കളിക്കുകയും വേണം, വീഡിയോ റെക്കോർഡ് ചെയ്യണം, ഒടുക്കത്തെ ലാഗാ, അതുകൊണ്ട് തന്നെ സീനാണ്. ആടാ നീ പറ്റുന്ന പോലെ വീഡിയോസ് ഒക്കെ ഇടാൻ നോക്ക്, എന്തായാലും നീ എപ്പോ നല്ലൊരു യൂട്യൂബർ ആവും, അതുറപ്പാ. എല്ലാരും ഇങ്ങനെ തന്നെ ആദ്യമൊക്കെ ഉണ്ടാവുക, പേടിക്കാതിരി. ഇനി എന്തായാലും കുറച്ച് കളിയിൽ ശ്രദ്ധിക്കാടാ, എന്തായാലും നമുക്ക് ഈ കളി ജയിക്കണ്ടേ? ഫുള്ള് പവർ ആക്കാം, എല്ലാറ്റിനും അടിച്ച് ഓടിക്കാം വാ. ചേട്ടാ എനിക്കധികം കളിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ, 1 GB റാമിന്റെ ഫോണായോണ്ടേ ഒടുക്കത്തെ ലാഗാ. ചില സമയം ഓട്ടോ ബാക്കാവും, പിന്നെ റീകണക്ട് ആയി വരണമെങ്കിൽ ഒരമണിക്കൂറെങ്കിലും എടുക്കും, അപ്പോഴേക്കും കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ലടാ, കളി തോറ്റാലും സീനൊന്നുമില്ല. എടാ ഒരുത്തിനെ നല്ല ഡാമേജ്. ആ ഒരുത്തിന് നോക്കെ, എടാ ഒരു നോക്കെ, ഒരു നോക്കെ. എടാ ഇവിടെ ഒരുത്തിനുണ്ട്, എന്നെ അടിക്കാൻ വരുന്നുണ്ട്. എടാ നല്ല ഡാമേജ്. എടാ ഞാൻ നോക്കായി, പെട്ടെന്ന് വാടാ, പെട്ടെന്ന് വാ. എടാ ഇവനിപ്പോ ഇമോട്ട് ഇടാനുള്ള പരിപാടിയാണെന്ന് തോന്നടാ. എടാ ഇമോട്ട് ഇടുന്നില്ല, ഇല്ല ഇല്ല, ഇമോട്ടില്ല, ഇമോട്ടില്ല, എന്നെ ഫിനിഷ് ചെയ്ത്. എടാ എന്തായാലും കളി ജയിപ്പിക്കടാ, നല്ല ഡാമേജ്, ഒന്ന് റഷാക്ക്, റഷാക്ക്. ഓ എന്റെ മോനെ, ഡെസേർട്ടികളോണ്ട് 1 ടാപ്പ് കിട്ടിയല്ലോ, കുഴപ്പമില്ല. എടാ ഞാനെന്തായാലും ഈ കളി നിന്റെ സ്പെക്ക് ഇരിക്കാം, നിന്റെ കളി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാനെന്തായാലും സോണിന്റെ പുറത്ത് എലിമിനേറ്റ് ആവാം. അയ്യോ ചേട്ടാ എന്റെ സ്പെക്കൊന്നും ഇരിക്കണ്ട, എനിക്കധികം കളിക്കാനൊന്നും അറിയത്തില്ല. എടാ അതൊന്നും സീനില്ല, നീ പറ്റുന്ന പോലെ കളിച്ചാ മതി. എടാ കൊമ്പ, രാത്രി റാങ്ക് പുഷ് ചെയ്യണ്ടേ? നീ ഉണ്ടാവില്ലേ? നമുക്ക് ഇന്ന് കുറച്ച് പോയിന്റ് കയറ്റാം. ആടാ രാത്രി പുഷ് ചെയ്യാ, ഞാൻ ഒരു 7.5 ആകുമ്പോ കയറും. എടാ ഇവന്റെ നെറ്റ് നല്ല സീനാണെന്ന് തോന്നടാ. എടവൻ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ടല്ലോ. ആ ഒരുത്തനെ നോക്കാക്കി. എടാ അവന് ഒറ്റൊരുത്തും കൂടെ ഉള്ളൂ. എടാ അവനും കൂടെ എങ്ങനെ അടിച്ചിടാ. എടാ പെട്ടെന്നോട് കവർ എടുക്ക്, കവർ എടുക്ക് പെട്ടെന്നോട്. എടാ ബാക്കിൽ നിന്ന് അടിക്കും അവൻ. അയ്യോ പോയി, കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. എടാ ഞാൻ ഈ സൈഡിലേ കൂടി പോകുന്നുണ്ടേ, മിക്കവാറും ഈ സൈഡിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. എടാ ദേടാ 3 പേര് ഇവിടെ ഉണ്ടോ? എടാ ഒരുത്തിന് നല്ല ഡാമേജ്. എടാ ഒരു നോക്ക്, ഒരു നോക്ക്. എടാ അയ്യോ പണി പാളി. എടാ ഞാൻ എങ്ങനെടാ നോക്കായേ? കുഴപ്പമില്ല. എടാ ഇവനെ റിവൈവ് ചെയ്യടാ, ആരെങ്കിലും ഒന്ന് റിവൈവ് ചെയ്യ്. കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. എടാ ഇവന്റെ നെറ്റ് പോയോ? ഹലോ ബ്രോ, ഹലോ. ആ ബ്രോ ഹലോ, കേൾക്കാം ബ്രോ. എന്റെ നെറ്റ് നല്ല സീനാ, ഒടുക്കത്തെ ലാഗ് അടിക്കുന്നു, അതാ ഞാൻ മൈക്ക് ഓഫ് ചെയ്തത്. കളി കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം.
ഓക്കേടാ മുത്തെ, സീനില്ല. നീ മൈക്ക് ഓഫ് ചെയ്ത് തന്നെ കളിച്ചോ, വെറുതെ ലാഗ് അടിക്കണ്ട. നമ്മളെന്തായാലും കളി തോക്കാനുള്ള ചാൻസ് ഉണ്ട്. 3-1 കുഴപ്പമില്ല കുഴപ്പമില്ല. എടാ ഒരുത്തിന് ഇവിടെ ഉണ്ട്, എടാ നല്ല ഡാമേജ്. എടാ 135 ഹെഡ് കൊടുത്തിട്ട് നോക്കായില്ലടാ. എടാ ഇതെന്താടാ, ഈ ഫ്രീഫയറിന്റെ ബഗ് കാരണം കളിക്കാൻ പറ്റുന്നില്ലല്ലോ. അതാ കളി പൊട്ടി. കുഴപ്പമില്ലടാ, സി എസ് റാങ്ക് ഒന്നല്ലല്ലോ, നോർമൽ സി എസ് അല്ലേ, സീനൊന്നുമില്ല. ഹലോ ബ്രോ, എന്തുപറ്റിയടാ, നിന്നെ നെറ്റ് നല്ല സീനായിരുന്നല്ലോ. ഹലോ ചേട്ടാ, അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ, കളിക്കാനും പറ്റത്തില്ല, നെറ്റും ഫുള്ള് സീനാ. എടാ കുഴപ്പമില്ലടാ, അതൊക്കെ ശരിയാവും, നീ എന്തായാലും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്. എടാ പിന്നെന്താ, ഇപ്പൊ സന്തോഷമായില്ലേ? ആ ചേട്ടാ, ഇപ്പൊ ഒത്തിരി സന്തോഷമായി, കാരണം എന്റെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു ഏതെങ്കിലും യൂട്യൂബറിന്റെ കൂടെ കളിക്കണമെന്ന്. ചേട്ടാ ഇപ്പൊ സാധിച്ചു. ചേട്ടാ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ നിങ്ങളുടെ സ്കോഡിൽ ചേർക്കോ, റാങ്കൊക്കെ പുഷ് ചെയ്യാൻ എന്നെയും കൂട്ടുവോ? എടാ റാങ്കൊന്നും പുഷ് ചെയ്യാൻ നിന്നെയൊന്നും കൂട്ടത്തില്ലടാ, നിനക്കൊന്നും കളിക്കാനൊന്നും അറിയത്തില്ലല്ലോ, നിനക്ക് നല്ല ഫോണൊന്നും ഇല്ലല്ലോ, പിന്നെ നിന്നെയും കൂട്ടി അങ്ങനെ റാങ്കൊക്കെ പുഷ് ചെയ്യാൻ പോവാ? എടാ നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോകുന്നേ, അവൻ ഇപ്പൊ തന്നെ നല്ല ഫോണൊന്നും ഇല്ല കളിക്കാൻ. എടാ നീ സോളോ നിക്കണം മുത്തേ, ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. ഷോ പാവൻ ചെക്കൻ, അവന് നല്ല വേഷമായിട്ടുണ്ടാവും തോന്നുന്നു, അവനൊക്കെ എന്തിനാ അങ്ങനെ പറഞ്ഞത് അവനെ? ഹലോ എടാ മുത്തേ, നിനക്ക് വിഷമായോ അവരങ്ങനെ പറഞ്ഞതില്? ഏ ഇല്ല ചേട്ടാ, ഇതൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുന്നതാ, കുറെ പേരെന്നെ ഇങ്ങനെ കളിയാക്കാറുണ്ട്, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ചേട്ടൻ എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്തല്ലോ, എനിക്കത് മതി. ചേട്ടാ പോവല്ലേ, ഒരു മിനിറ്റ്, ഞാൻ ഒരു സ്ക്രീൻഷോട്ടും കൂടി എടുത്തോട്ടെ. ചേട്ടൻ മാത്രം എൻ്റെ ഗ്രൂപ്പിൽ വന്ന ആ ഒരു സ്ക്രീൻഷോട്ടിനല്ലേ കുറച്ചും കൂടി പവർ. എടാ പിന്നെ നീ നേരത്തെ ചോദിച്ചില്ലേ റാങ്ക് പുഷ് ചെയ്യാൻ എന്നെയും കൂടി കൂട്ടുമെന്ന്? എടാ നിന്നെ കൂടുന്നില്ല, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവർ നിന്നെ എന്തായാലും കൂട്ടാൻ സമ്മതിക്കില്ലടാ, കാരണം നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിലേ അവർ കളിക്കാൻ വരുള്ളൂ. അപ്പൊ നീ ആദ്യം നല്ല ഫോണൊക്കെ എടുക്ക്, അതിനുശേഷം ഞാൻ പറഞ്ഞ് സെറ്റാക്കാം. നിനക്കിപ്പോ നല്ല ഫോൺ ഇല്ലാത്തതുകൊണ്ടാ അവര് നിന്നെ കളിക്കാൻ കൂട്ടാത്തെ. ആ ചേട്ടാ അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. അപ്പൊ ശരി, എന്തായാലും ചേട്ടൻ എന്നെ ഫ്രണ്ടാക്കിയല്ലോ, എനിക്കത് മതി. ഞാൻ എന്തായാലും പോവാ, പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ഓക്കേടാ മുത്തേ, ബൈ. അങ്ങനെ ഞാൻ കാരണം ആ ഒരു ചെറുക്കന് നല്ല സന്തോഷമായല്ലോ. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാമാണ്. കാരണം അവരില്ലെങ്കിൽ നമ്മുടെ ഒരു ചാനൽ പോലും ഉണ്ടാവത്തില്ല. അവരെ ഫ്രണ്ടാക്കിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. ആ ചെറുക്കൻ നല്ല ഹാപ്പിയായി, അത് കണ്ടാൽ മതി.